നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിന്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നു. റമദാൻ വിടപറയാൻ പോവുകയാണ് പരിശുദ്ധ റമദാൻ. ആ വിടപറയാൻ പോകുന്ന റമദാനിന്റെ ഒടുക്കത്തെപ്പത്തിലാണ് ഈ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദർ. ആയിരം മാസങ്ങളേക്കാൾ ഖൈറായതാണ്. മൂവായിരം രാവും മൂവായിരം പകലും എടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരി കൂട്ടണോ? ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക, ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക. 80 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരുപക്ഷെ 80 കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ്. ഇന്ത്യൻ ആവറേജ് ഏജ് 60 വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ്. പക്ഷേ 80 കൊല്ലത്തെ ഇബാദത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ? ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക. ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അത് വളരെയേറെ പുണ്യമായ രാവാണ്, പവിത്രമായ രാവാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ്. പക്ഷേ ലൈലത്തുൽ ഖദ്ർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ? എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഖദറിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ്. തനസ്സലുൽ മലായികത്തു വറൂഹ്, അന്ന് റൂഹും മലക്കുകളും ഇറങ്ങിവരും. റൂഹെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ആമിന ബീവിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച റൂഹുല്ലമീദേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഇന്ന് രാവിലെ കോട്ടക്കൽ ചുറ്റിപ്പുറത്ത് ചെനക്കലെ പാറപ്പുറത്തിറങ്ങുമോ? ജിബ്രീലിന്റെ ചിറകടി കൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തഖ്വയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ? അള്ളാഹുവിനെ മാത്രമറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ്. ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന്? റബ്ബിന്റെ അനുഗ്രഹം ജിബ്രീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ രാവ്. പരിശുദ്ധ റമദാനിന്റെ വിട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ്, ഒടുക്കത്തെ പത്തിൽ നിങ്ങളതിനെ കരയുക എന്നാണ് മുത്തു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല. 25 രാവ് എന്ന് കണിച്ചായിട്ടൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ കൗമുണ്ടാക്കിയതാണ്. അല്ല, ഉലമാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, 25 രാവ് ആകാൻ സാധ്യതയുണ്ടെന്ന്. അത്രേ ഉള്ളൂ, 25 രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനിലില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫിഈ ഇമാമിന്റെ അഭിപ്രായത്തിൽ 21 രാവോ 23 രാവോ ആണ് അലൈസോക്കണം. ആ ഷാഫിഈ ഇമാമിന്റെ മദ്ഹബിലാണ് നമ്മൾ. പക്ഷേ വേറെ കുറെ ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ 25 രാവിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം. ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത്? അത് തന്നെ ഒരു രഹസ്യമാണ്. അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ വിവാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും. വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് ഇറങ്ങി വരും. ഏത് രാവും ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. ഭാര്യ സാധാരണ ഭാര്യയല്ല, ആയിഷ ബീവിയാണ്. സിദ്ദീഖിന്റെ ഓമന മകളായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഭർത്താവ് അള്ളാഹുവിന്റെ റസൂലാണ്. ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷ ബീവിയെ, നിങ്ങളത്ര ഭാഗ്യവതിയാണ്. ആയിഷ ബീവി ചോദിക്കുന്നു, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ഇന്നലാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലെ? എന്റെ ഭർത്താവെ എന്നല്ല, എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല, എന്റെ തവകാന്തനെ എന്നല്ല, എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല, എന്റെ സാക്ഷാത്കാരമേ എന്നല്ല, എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവെ എന്നല്ല, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എന്ത് ചെയ്യണം? എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ എന്ന് ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ,
ഫഅഫനി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്, നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുൽ അമീനായ ജിബ്രീലിന്റെ വഹിയേറ്റു വാങ്ങിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ ഭാര്യയ്ക്ക് പോലും പറഞ്ഞു നിർത്തിയില്ല, സ്വകാര്യമായിട്ടെങ്കിലും ഇന്ന രാത്രിയാവും. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്ക് അത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി. ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു. പെട്ടെന്ന് രണ്ടാൾ തമ്മിൽ കണ്ട കൂടുന്നത് ഞാൻ കണ്ടു. കണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. മറന്നുപോയി. ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചെന്നു. രണ്ടാളും ഇന്ന് തിരക്കൂടുണ്ടപ്പോ വിജ്ഞാനം അല്ലാഹുവിനെ കൊണ്ടുപോയി. അതിന് പക്ഷേ നിങ്ങൾക്ക് ഖൈറിനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ലൈലത്തുൽ ഖദ്റിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞാല് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. തബറാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ പ്രശാന്തമായ രാത്രിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും. ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി ചിന്തിക്കണം. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല. ഉദയസൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ ലക്ഷണങ്ങളിൽപ്പെടുന്നതാണ്. നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവര്. തബറാനി രേഖപ്പെടുത്തിയ ഹദീസാണ്. വേറെ ഒരു ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ലൈലത്തുൽ ഖദ്ർ റമദാൻ 27-നോ 29-നോ ആണ്. വേറെ ഹദീസിന് പോലും കാണും. വേറെ ഒരു ഹദീസിൽ ഇബ്നു മാജാ റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ്, നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, നിങ്ങൾ അതിനെ റമദാൻ അവസാനപ്പത്തിലെ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. പിടുത്തം കൊടുക്കാത്ത ഹദീസ്. 9 ബാക്കിയുള്ളപ്പോൾ, 70 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി, വല്ലവനും ലൈലത്തുൽ ഖദ്റിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ 10-ലതിനെ അന്വേഷിക്കണം. വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി, റമദാൻ അവസാന 10-ലെ ഒറ്റ ഇത്തരാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. വേറെ ഹദീസ് അഹമ്മദ് ഉദ്ധരിക്കുന്നു, റഹ്മത്തുല്ലാഹി അലൈഹി, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമദാനിലെ ഒടുവിലെ 10-ൽ, അതായത് 25-നും 27-നും 29-നും അന്വേഷിക്കുക. വീണ്ടും അഹമ്മദ് റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് ലൈലത്തുൽ ഖദ്ർ റമദാനിലെ 27-ാം രാവിലാണ്. പക്ഷെ അത് കേട്ട് 26-ാം ശ്രദ്ധിക്കാനും ഉറപ്പിച്ചിട്ട് പറ്റില്ല. ഇവിടെ വേറെ 21 പറഞ്ഞ അള്ളാഹുന്റെ റസൂൽ തന്നെയാണ്. അത് ഈ റസൂൽ തന്നെയാണ് 29-ും 23-ും ഒക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി 21-ാം രാവിലും 23-ാം രാവിലെയും പിടിച്ചത്. തിരുമേനിയുടെ സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്നു, തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ ലൈലത്തുൽ ഖദ്റിനെ റമദാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയില്ലവൻ അതിനെ കാത്തിരിക്കട്ടെ. സഹീഹ് ബുഖാരി. വേറെ ഒന്ന് വീണ്ടും തബറാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ തേടിപ്പിടിക്കുക. റമദാനിലെ 21, 23, 25, 27, 29 എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത്. അല്ലാഹുവിൽ വിശ്വസിച്ചും അവരിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻപാപങ്ങളും പൊറുക്കപ്പെടും. തബറാനി വീണ്ടും സഹീഹ് ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിനെ വിശദീകരിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട 2 പേർ തമ്മിൽ കണ്ടുകൂടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിനെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത്. 2 പേർ കണ്ടുകൂടിയപ്പോൾ എന്റെ അറിവ് ഉയർത്തപ്പെട്ടു. അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. നിങ്ങൾ അതിനെ 9-ലും 7-ലും 5-ലും അന്വേഷിക്കുക. സഹീഹ് ബുഖാരി. റമദാനിലെ അവസാന 10-ലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ ഖദ്റാണ് ഇവിടെ ഉദ്ദേശമെന്ന്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചിറങ്ങിയ ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബൈലാവി റഹ്മഹുല്ലാ പറയുന്നു,
മുവത്തയിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അനീസ് അൽദഹ്നിയുടെ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, തിരുദൂതരെ, എന്റെ വീട് വളരെ അകലെയാണ്, അതിനാൽ ആ ഖുർആൻ അവതരിച്ചരാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? ഒത്തിരി ഇത്തിരി വളവ് കാണിച്ചതാണ്. സഹബാക്കളുടെയുള്ള സമർത്ഥന്മാരെ വേറെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല പള്ളിയിലേക്കൊക്കെ, അതുകൊണ്ടാണ് അതിന് നിനക്കൊന്ന് പറഞ്ഞാൽ അവര് ഒറ്റ സൗകര്യമായിരുന്നു പറഞ്ഞു. പക്ഷെ ഉൾക്കുണ്ടാക്കുന്ന മത്സരത്തിലായിരുന്നില്ല, അവര് ആഹ്റത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു. അതിനാൽ അവർ അവതരിച്ചരാ എനിക്കൊന്ന് അറിയിച്ചരുമോ? അപ്പോൾ തിരുമേനി അരുളി, റമദാൻ 23-നാണ് അത് അവതരിച്ചത്. നോക്കണം, 25-ന് ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് അരീതിൽ കാണും. അതെ, അള്ളാഹു റസൂല പറഞ്ഞത് 23-നാണ് അത് അവതരിച്ചത്. ആരെ കൂടി ഇങ്ങനെ വട്ടം കറക്കണ ഡേറ്റാ? ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ് അങ്ങനെ തന്നെ വേണം. എന്തിനാ അങ്ങനെ വെച്ചത്? നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്.